അമ്മയുടെ ദൃഢനിശ്ചയം കൊണ്ടുമാത്രം ഗർഭഛിദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട ബോബിൻ മരിയ വർഗീസ് എന്ന എഞ്ചിനീയറിംഗ് ബിരുദധാരി ഇനി ക്രിസ്തുവിൻ്റെ പുരോഹിതൻ. കൊല്ലം ജില്ലയിലെ കുണ്ടറ ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ വച്ച് സീറോ മലങ്കര സഭ മാവേലിക്കര രൂപത ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്യോസിൽ നിന്നായിരുന്നു പൗരോഹിത്യ സ്വീകരണം. കാമ്പിയിൽ ഗീവർഗീസ് റോസമ്മ ദമ്പതികളുടെ രണ്ടാമത്തെ മകനായാണ് ബോബിന്റെ ജനനം. മൂത്ത മകൻ ബിബിന്റെ ജനനശേഷം ആസ്മ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് റോസമ്മ നിരവധി മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു. ബോബിനെ ഗർഭം ധരിച്ച സമയത്തും മരുന്നുകൾ ഉപയോഗിച്ചിരുന്നു. മരുന്നുകളുടെ ഉപയോഗം നിമിത്തം ഗർഭസ്ഥ ശിശുവിന് വൈകല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഗർഭഛിദ്രം നടത്തുന്നതാവും ഉചിതമെന്ന നിർദ്ദേശമാണ് ഡോക്ടർമാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിന് വിസമ്മതം അറിയിച്ചതിനൊപ്പം ദൈവവിശ്വാസം മുറുകെ പിടിച്ച് കുഞ്ഞിന് ജന്മം നൽകാൻ തന്നെയായിരുന്നു ദമ്പതികളുടെ തീരുമാനം. ഡോക്ടർമാരുടെ പ്രവചനത്തിന് വിരുദ്ധമായി പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെയായിരുന്നു ബോബിന്റെ ജനനം. ഉത്തരേന്ത്യയിലായിരുന്നു സ്കൂൾ പഠനം. തുടർന്ന് കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠനം തുടരവെയാണ് ജീസസ് യൂത്തിനെ കുറിച്ച് ബോബിൻ അറിയുന്നത്. ജീസസ് യൂത്ത് അംഗങ്ങളുടെ പ്രാർത്ഥനയും ജീവിതവും പകർന്ന പ്രചോദനത്താൽ ബോബിൻ ഈശോയുമായി കൂടുതൽ അടുക്കാൻ തുടങ്ങി. എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കിയ ശേഷം ഒരു വർഷം വെസ്റ്റ് ബംഗാളിൽ മിഷണറിയായി സേവനം ചെയ്യവെയാണ് പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത ബോബിനിൽ ശക്തമായത്. സ്വന്തം വൃക്ക പകുത്തു നൽകി മാതൃകയായ ജീസസ് യൂത്ത് ഫുൾ ടൈമേഴ്സിന്റെ ആനിമേറ്റർ ഫാദർ ചെറിയാൻ നേരെ വീട്ടിലിന്റെ ജീവിത സാക്ഷ്യവും തന്റെ പൗരോഹിത്യ വിളിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് ബോബിൻ പറയുന്നു. 2014 ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന ബോബിൻ സീറോ മലങ്കര സഭയിൽ നിന്നുള്ള പ്രഥമ ഡൊമിനിക്കൻ വൈദികൻ കൂടിയാണ്.